കാസർഗോഡ് ബേടകം കുറുത്തിക്കൊണ്ടിൽ ഭർത്താവ് ഭാര്യയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കുറുത്തിക്കൊണ്ട് കോളനി സ്വദേശിനി സുമിതയാണ് മരിച്ചത് വന്നിരിക്കുന്നത് ഭാര്യ ഞങ്ങൾ പ്രണയനാളിൽ സുമിത കരുതിയത് ലൈഫ് വേറെ കളർഫുൾ ആവുന്നതാണ് അരുൺകുമാറുമായിട്ടായിരുന്നു കാസർഗോഡ് വേറടുക്കയിലെ സുമിതയുടെ പ്രണയം അങ്ങനെ പ്രണയിച്ച് രണ്ട് വർഷത്തെ പ്രണയം കഴിഞ്ഞ് അതിൻ്റെ കല്യാണത്തിൻ്റെ മുന്നേ തന്നെ ഭാര്യ ഇവർ കാമുകി കാമുകന്മാർ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങി ഒടുവിൽ ഇവർ കല്യാണം കഴിച്ച് വീട്ടുകാർ എതിർപ്പൊക്കെ വകവെക്കാതെ വീട്ടുകാരൊക്കെ അതിനോടൊക്കെ അനുകൂലമായി കല്യാണം കഴിഞ്ഞത് മുതൽ സുമിതയുടെ ലൈഫ് കുളവായി പ്രണയമൊന്നുമല്ല വില്ല ഭർത്താവ് അരുൺകുമാർ നാടൻപണിക്കാരനാണ് സംശയരോഗം ഈ സംശയരോഗം രോഗം എന്നുള്ളൊരു വില്ലം വന്നതോടെ സുമിതയുടെ ലൈഫ് തകർന്നു ഒടുവിൽ സംഭവിച്ചെന്താണെന്ന് അറിയാം എന്നും വഴക്കായി ഈ അരുൺകുമാറിന് സംശയം തൻ്റെ ഭാര്യയ്ക്ക് വേറെ ആരോടൊക്കെയോ ബന്ധങ്ങളുണ്ട് ആരോടൊക്കെയോ അരുതാത്ത അവിഹിതങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംശയം കൂടിക്കൂടി വന്നിട്ട് വിറക് കൊള്ളി എടുത്ത് അടിച്ചടിച്ചടിച്ചടിച്ച് ഈ പാവം ഭാര്യയെ കൊന്നുകളും ഇവർക്കൊരു മൂന്ന് വയസ്സായ ഒരു മകളുണ്ട് ഈ സംശയ രോഗം എന്നുള്ളത് എത്ര സ്ത്രീകളുടെ ജീവിതമാണ് ശരിക്ക് തകർന്നു പോകുന്നത് കാരണം ശരിക്കും സംശയ രോഗം ആണുങ്ങളെയാണ് വല്ലാതെ ബാധിക്കുന്നത് ആണുങ്ങൾക്ക് സംശയ രോഗം വന്നാൽ ജീവൻ നഷ്ടപ്പെടുന്നത് ആണുങ്ങളുടെ അല്ല സ്ത്രീകളുടെയാണ് ഭാര്യ ഭാര്യപത്രിപഥത്തിൽ മാറ്റിയെടുക്കാമെന്ന് പറയാനില്ല അണ്ടർസ്റ്റാൻഡിങ് കെയറിങ് കെയറിങ്ങ് വിശ്വാസം ഇതിലെ വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ വലിയ കാര്യം കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ സംശയവും പറയുന്ന ഒരു വില്ലൻ എത്തി നോക്കത്തേ ഇല്ല ഭർത്താവ് ദൂരെ ആയിരിക്കുന്ന ഭാര്യ ഇവരെ ഇവരെ ഇവര് തമ്മിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരിക്കലും സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരുടെ പെൺകുട്ടികളും ആൺകുട്ടികളോട് എനിക്ക് ഒന്നേ മാത്രമേ പറയാനുള്ളൂ പരസ്പരം വിശ്വാസം ഒരിക്കലും തകർക്കരുത്

ഈ സംശയരോഗം മൂലം കുടുംബം തകരുന്നത് പ്രയാപ്രശ്നങ്ങളുണ്ടാവുന്നത് ഒടുവിൽ ഇതുപോലെയുള്ള ക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തുന്നത് ഇത്തരത്തിൽ സംശയരോഗം പങ്കാളികൾക്കുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് സംശയരോഗമുള്ള രോഗമുള്ള പങ്കാളിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അതിൻ്റെ ചില വഴികളാണ് ഇന്ന് നമ്മൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എറണാകുളത്ത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അങ്ങനെ ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്ന് വന്നാലും ഒരു സ്വകാര്യ ബാങ്കാണ് ഇയാൾ വന്ന ഇരുന്ന് ഉറങ്ങലാണ് പരിപാടി എത്രയോ തവണ താക്കീത് കൊടുത്തിട്ടും ഇയാൾ ഈ പരിപാടി മാറ്റുന്നില്ല വന്നിരുന്നാൽ ഉറങ്ങുക അങ്ങനെ ഉറക്കം പതിവായിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത കേട്ടു ഇയാൾ ഇയാളെ ഭാര്യയെ കൊന്നുകളഞ്ഞു എന്ന് അപ്പോൾ അത്ര ഒരു ക്രൂരനായിരുന്നു വെച്ചാൽ ഇയാളൊരു ഒരു പാവ മനുഷ്യനാണ് പിന്നെ എന്തിനായിരിക്കും ഈ ഭാര്യ എങ്ങനെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു നോക്കുമ്പോഴാണ് ഇയാൾക്ക് സംശയ രോഗമാണ് ഇയാൾ എന്താ ചെയ്യുന്ന അറിയുമോ ഭാര്യ എവിടെക്കും ഭാര്യക്ക് വേറെ ആരൊക്കെയോ ജാരന്മാർ അവിടെ വരുന്നുണ്ട് എന്നൊക്കെ വിശ്വസിച്ചിട്ട് വാതിലൊക്കെ പൂട്ടിയിട്ട് ഭാര്യ പൂട്ടിയിട്ടിട്ട് ഇയാൾ ഇങ്ങനെ കാത്തുക്കും ഉറങ്ങാണ്ട് അങ്ങനെ ഈ ഒരാൾ രാത്രി ഉറങ്ങലില്ല പിന്നെ ഇയാൾ വന്ന് ഉറങ്ങൽ ഓഫീസിൽ വന്നാലാണ് അപ്പോൾ ഇയാൾ ഓഫീസിലിരുന്ന് ഉറങ്ങാൻ കാരണം രാത്രി ഭാര്യയെ സംശയിച്ച് ജാരനെയും കാത്ത അവിടെ ഇരിക്കുകയാണ് ഉറങ്ങാതെ ഇരിക്കുകയാണ് അങ്ങനെ അയാൾക്ക് മാനസിക രോഗമായി നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു ദിവസം അയാളെ കുടുംബക്കാരെ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി കൊണ്ട് അന്ന് തന്നെ ആൾ ചാടി ജോലിയും പോയല്ലോ അങ്ങനെ ചാടി വന്ന് പിറ്റേ ദിവസം ഭാര്യ കൊന്നുകളഞ്ഞു സംശയ രോഗം എന്നുള്ളത് വലിയ രോഗമാണോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല അസുഖങ്ങൾ വരാറുണ്ട് കോവിഡ് പോലൊരു പ്രശ്നമല്ല പക്ഷേ ഈ സംശയ രോഗം വന്നാൽ അവനവൻക്ക് മാത്രമല്ലല്ലോ പ്രശ്നം കൂടെയുള്ള ആളുകളെ വരെ കൊന്നുകളയുകയും സത്യത്തിൽ ഈ സംശയ രോഗം എന്നുള്ളതിന് ഈ ഇതൊരു മാനസിക രോഗമാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റേ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ ഇത്തരത്തിലുള്ള പ്രശ്നം അഭിമുഖീകരിക്കുന്നവരാണെങ്കിൽ വലിയൊരു സൊല്യൂഷൻ കിട്ടും ഒന്ന് നാം തിരിച്ചറിയാം നിങ്ങളുടെ പങ്കാളിയിൽ ആർക്കെങ്കിലും അവർക്ക് സംശയ രോഗം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മോ അവരുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല തൊട്ടതും പിടിച്ചതുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും അടി ഒഴിഞ്ഞൊരു നേരം അവിടെ ഉണ്ടാവില്ല പലപ്പോഴും ഒരു മറ്റൊരു അഫെയറിലേക്കോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലേക്കോ എത്തുന്നത് രീതിയുണ്ട് വളരെ റയറായിട്ടുള്ള കേസാണ് ഒടുവിൽ തല്ലിക്കൊല്ലുന്നതിലേക്ക് എത്തുന്നത് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഈ ബേഡടുക്കയിൽ കാസർഗോഡ് സുമിതയുടെ കേസ് തന്നെ എടുക്കുക അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഇപ്പോൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുക വളരെ വലിയ ഒരു മാനസിക രോഗമാണ് സംശയ രോഗം എന്നുള്ളത് ഇതെന്തുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ കൃത്യമായിട്ടൊരു ആൻസർ ഇന്നും സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ സയൻസിനോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ തലച്ചോറിലുള്ള നാഡീവ്യൂഹങ്ങളുടെ തകരാറുകൾ മൂലമാണ് ശരിക്കിത് വരുന്നത് പക്ഷേ അതിൻ്റെ യഥാർത്ഥ റീസൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു ഒരേകദേശമായൊരു ധാരണയിലേക്ക് സയൻറ്റിസ്റ്റുകൾ എത്തിയിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ മറ്റു ചില മാനസിക പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് ഇതിൽ ലക്ഷണങ്ങൾ എന്നുള്ളത് സാധാരണ എല്ലാ മാനസിക രോഗങ്ങൾക്കുമുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഇതിനുമുള്ളത് സാധാരണയായിട്ട് അഞ്ച് രീതിയിൽ മാനസിക ഈ ഇത്തരത്തിലുള്ള സംശയ രോഗങ്ങൾ കാണാം ഇപ്പോൾ വീട് പൂട്ടി ഇറങ്ങുമ്പോൾ പൂട്ടിയിക്കണോ ശരിക്കും ആയിക്കണോന്ന് വീണ്ടും വീണ്ടും നോക്കി വെക്കുക അല്ലെങ്കിൽ ഷൂ എടുത്തിട്ട് ഇങ്ങനെ അടിക്കുകയോ അതിനുള്ളിൽ പാമ്പുണ്ടോ അങ്ങനെ അങ്ങനെ നോക്കുക ഇതൊക്കെ ഒരു സാധാരണ സംശയ രോഗങ്ങളാണ് ഇതൊന്നും ഒരു പ്രശ്നമുള്ളതല്ല ഇതിലേറ്റവും ഡേഞ്ചറായ സംശയ രോഗം പങ്കാളിയുടെ ചാരിത്ര ശുദ്ധിയിലെ സംശയ രോഗമാണ് ഒരു പതിനായിരം ആളുകളെടുത്താൽ അതിൽ മൂന്നാളുകൾക്ക് സംശയ രോഗം ഉണ്ടാവും പ്രധാനമായിട്ടും സംശയ രോഗങ്ങൾ സ്ത്രീകൾക്കാണ് ഉണ്ടാവാറ് പക്ഷേ ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുതൽ തൊണ്ണൂറ് അല്ലെങ്കിൽ ആ ഒരു കാലയളവ് വരെയുള്ള വയസ്സ് വരെയും സംശയ രോഗങ്ങൾ വരാം പക്ഷെ ഒരു നാൽപ്പത് വയസ്സിലാണ് ഇത് ഓവറായിട്ട് വരാറ് പിന്നെ ഈ ചാരിത്ര ശുദ്ധിയിൽ സംശയം പ്രധാനമായിട്ടും വരുന്നത് പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്കല്ല ഇത്തരത്തിൽ പുരുഷന്മാർക്ക് ഈ സംശയ രോഗം വന്നു കഴിഞ്ഞാൽ ആ കുടുംബം പിന്നെ തകർന്നു എന്നത് ഉറപ്പിച്ചോ കാരണം ആ പെൺകുട്ടിക്ക് ഒരിക്കലും നല്ല നല്ല സന്തോഷത്തോട് കൂടിയിട്ടൊരു ഓണം ഉണ്ടാനോ പെരുന്നാൾ കഴിക്കാനോ വിഷു ഒന്നും കഴിയില്ല ലൈഫ് ഒന്നിനും കഴിയാതെ വരും അപ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് ഇനി പറയുന്നത് ഒന്ന് ഓർക്കുക സംശയരോഗം എന്നത് രോഗമാണ് സാധാരണ നമ്മൾ രോഗികളെ നമുക്കൊരു രോഗി എന്നൊരു കൺസിഡറേഷൻ കൊടുക്കാറില്ലേ ആ രീതിയിലേക്കൊരു പരിഗണന ഇവർക്ക് കൊടുക്കണം പക്ഷേ ഒരു സംശയ താനൊരു സംശയരോഗിയാണെന്ന് അംഗീകരിക്കില്ല അവിടെയാണ് പ്രശ്നം തനിക്കൊരു സംശയരോഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്കിതൊക്കെ തെളിവാണ് തൻ്റെ ഭാര്യക്കൊരു ജാരനുണ്ടെന്നും അയാൾ രാത്രിയിൽ ആരോ കാണാൻ വരുന്നുണ്ടെന്നും ഇങ്ങനെ ഉള്ളിൽ തോന്നിക്കുന്നതല്ല അത് മുഴുവൻ എവിഡൻസുകൾക്ക് ഉണ്ടാവും പക്ഷെ അത് ആൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല ആ തെളിവ് വെച്ചിട്ടാണ് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രൂഫുകൾ വെച്ചിട്ടാണ് ഇയാൾ ഈ ക്രൈമുകളൊക്കെ ചെയ്യുന്നത് ഒന്നോർക്കുക ഇത്തരത്തിലൊരു പ്രശ്നം നിങ്ങളുടെ പങ്കാളികൾക്കുണ്ടെങ്കിൽ രക്ഷ 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 നേടാനുള്ള അതിൽ നിന്ന് ഈ എസ്കേപ്പ് ചെയ്യാനുള്ള ചില മാർഗങ്ങളാണ് ഇനി പറയുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം സ്ത്രീകൾക്ക് ഈ അസുഖം വരില്ല എന്നല്ല പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ എണ്ണം കുറവായിരിക്കും പക്ഷെ സ്ത്രീകൾക്ക് ഈ അസുഖം വന്നാൽ പിന്നെ ആ ചങ്ങാതിക്ക് ആത്മഹത്യ ചെയ്യാൻ മാർഗം ഉണ്ടാവുകയുള്ളൂ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പറയും നിങ്ങളുടെ ആൾ അവക്കിയില്ലേ അല്ലെങ്കിൽ വലിയ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങളെ പരിപാടി നിങ്ങൾ അവളങ്ങനെ നോക്കിക്കണം അയാൾ മനസ്സ വാചക കർമ്മങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലേ ഈ നാവ് കൊണ്ടുള്ള സഹിക്കേട് മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ തൊയിലും കൊടുക്കില്ല അങ്ങനെ ഓരോന്നും ഇങ്ങനെ ചൊറിഞ്ഞ് 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 ഇങ്ങനെ വരും പക്ഷേ പുരുഷൻക്കാണ് ഇത്തരത്തിൽ ഈ സംശയരോഗം രോഗം വരുന്നതെന്നുണ്ടെങ്കിൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാന്ന് മാത്രമല്ല അതിൻ്റെ ജീവൻ വരെ കളയും നിങ്ങൾ ഈ ഒരു സുമിതയുടെ കേസ് ആലോചിച്ചു നോക്ക് രണ്ടു വർഷം പ്രണയിച്ച് കഴിഞ്ഞിട്ടല്ലേ ഒരു ആ ഒരു കല്യാണം കഴിച്ചത് ഈ പ്രണയനാളിലൊന്നും ഇതൊരു പ്രശ്നമില്ലല്ലോ പ്രണയനാളിൽ നമ്മൾ കഴിഞ്ഞ എൻ്റെ ഹസ്ബൻഡ് എന്ത് എൻ്റെ എൻ്റെ ലവറിനെ എന്തോ അല്ലെങ്കിൽ എൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ എന്തൊരു സ്നേഹമാണ് എന്നോട് ഞാൻ ഇന്നോട് ചോദിക്കാതെ അല്ലെങ്കിൽ ഇന്നോട് പറയാതെ മുപ്പൊര സമ്മതമല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര സ്നേഹം അങ്ങനെ പൊസറ്റീവ്നെസ്സാണ് അതാണ് ഇതാണ് നോക്കിക്കോട്ടാ ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനും മുഴുവനും നിങ്ങളിങ്ങനെ ഗാഠമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പണി കിട്ടും ഒരു കാര്യം ഓർക്കുക ആരാണോ നിങ്ങളെ കൊല്ലുന്നത് അവർ നിങ്ങളെ വെറുപ്പിച്ച് കൊല്ലും അവസാനം കാരണം അതാണ് ഈ ഒരു സത്യമാണ് ഞാൻ പറയണത് വല്ലാതെ നിങ്ങളെ സ്നേഹിച്ച് കൊല്ലുന്നവരുണ്ടെങ്കിൽ വിരിഞ്ഞ് വരിഞ്ഞു വരിഞ്ഞ് മുറുക്കുന്നുണ്ടെങ്കിൽ സ്നേഹം കൊണ്ട് ഇങ്ങനെ നിങ്ങളെ വരിഞ്ഞു മുറുക്കാണോ ഒടുവിൽ നിങ്ങളെ വിഷമം കൊണ്ടും ദുഃഖം കൊണ്ടും നിങ്ങളുടെ വെറുപ്പ് കൊണ്ടും നന്നായിട്ട് മുറുക്കി പിടിക്കും അതുകൊണ്ട് ലൈഫിൽ ഇത്രക്കാളും ശ്രദ്ധിക്കുക ഒന്ന് രക്ഷപ്പെടുന്ന മാർഗങ്ങൾ ഞാൻ പറയാം ഒന്ന് ഇതൊരു രോഗമാണെന്ന് മനസ്സിലാക്കുക പങ്കാളി അതിനനുസരിച്ച് കെയർ ചെയ്യുക രണ്ട് ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക കാരണം ഓരോരുത്തരുടെ ജീവനാണല്ലോ പ്രധാനം ഇപ്പം എനിക്ക് എൻ്റെ ജീവനൊരു പ്രധാനം നമ്മൾ കോവിഡ് വരുമ്പോഴൊക്കെ ആളുകളാകെ ഡി സോഷ്യൽ ഡിസ്റ്റൻസ് ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഈ ഇതൊരു സാധാരണ നമുക്കൊരു അസുഖം വന്നാൽ ശാരീരിക അസുഖം വന്നാൽ ആളുകളൊക്കെ ശ്രദ്ധിക്കും ആളുകൾ അതിനൊരു മരുന്നുകൾ കണ്ടെത്തും അല്ലെങ്കിൽ ചികിത്സ തേടും പക്ഷേ ഈ മാനസിക പ്രശ്നങ്ങൾക്ക് പലരും കൃത്യമായി ചികിത്സ നേടുന്നില്ല ഇതൊരു വലിയ പ്രയാസമാണ് ശാരീരിക അസുഖങ്ങൾ പോലെ തന്നെയാണ് വളരെ പ്രധാനമാണ് മാനസികമായ പ്രശ്നങ്ങളും ഇതിന് കൃത്യമായ അവബോധങ്ങളും ചികിത്സയും നമുക്ക് വേണം നമ്മുടെ പാഠ്യരീതികളിൽ പോലും നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ ഇത്തരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊരു പാഠമോ പഠനമോ അവബോധമൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഒരു രോഗിയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പെരുമാറുക രണ്ട് ഏറ്റവും അവസാനം നിങ്ങൾക്ക് മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ കുട്ടികളുടെ കാര്യമാണ് കുട്ടികൾ ഇത്ര വലുതായില്ലേ ഇതൊന്നും ഇതൊന്നൊരു പ്രശ്നമാക്കേണ്ട ഇത്തരത്തിൽ ക്രൈമിലേക്ക് പോകുന്ന ഒരാളാണ് എങ്കിൽ ഒന്ന് നിങ്ങൾ വിവാഹമോചനം നേടാം പിന്നെ മറ്റൊന്ന് ഇയാൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നെ വരുന്നെങ്കിൽ അല്ലെങ്കിൽ സംശയങ്ങൾ വരുന്ന റീസൺ ഉണ്ടാകുന്നതെങ്കിൽ ആ റീസണുകൾ നമ്മൾ ബോധപൂർവ്വം സൃഷ്ടിക്കാതിരിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കല്യാണത്തിന് വരുമ്പോൾ ഇന്ന കളറിലുള്ള നല്ല ഡ്രസ് ഇടുമ്പോൾ ആരും ഇങ്ങനെ സാരിയൊക്കെ ചുറ്റി വളരെ നല്ല മുടിയൊക്കെ നല്ല ഒക്കെ ഒന്ന് ത്രെഡ് ചെയ്ത് ഭയങ്കര സംഭവം ആണെങ്കിൽ പറയാം ഈ ആരെങ്കിലും കാണിക്കാനാ ഇങ്ങനെ പോകണത് ഇങ്ങനെ പിന്നെ പിന്നെ ഇങ്ങനെ തുടങ്ങും അപ്പോൾ അത്ര ഒരു സാഹചര്യം ആണെങ്കിൽ ഇയാളെ കൂടെ നിങ്ങൾ സഹിക്കുകയും വേണം ഡിവോഴ്സിൽ നിങ്ങൾക്ക് താല്പര്യമില്ല ഇത് സഹിച്ച് മുന്നോട്ട് പോകലാണ് നിങ്ങളുടെ ഒപ്ഷനെങ്കിൽ ഇത്തരത്തിൽ ഇയാളെ പ്രകോപിപ്പിക്കുന്ന സമീപനങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക പലപ്പോഴും ഇതൊരു ക്രൈമിലേക്ക് അല്ലെങ്കിൽ കൊലപാതകം പോലെയുള്ള ഒരു വലിയ പ്രവർത്തനങ്ങളിലേക്ക് എത്താൻ മറുഭാഗത്തും അടി ഉണ്ടാവും ഇതൊരു മാനസിക രോഗമാണ് ഒരു മാനസിക രോഗിയോട് നാം എന്തൊക്കെ പരിരക്ഷകൾ കൊടുക്കുന്നുണ്ടോ ആ ഒരു പരിരക്ഷകൾ മുഴുവനും സംശയ കൊടുക്കുക പിന്നെ അവരെ വല്ലാതെ ഓവറാണെങ്കിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോവുക ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുക ഇയാളൊരു സംശയ രോഗിയാണ് എന്നുള്ള ഒരു ഒരു കാര്യം അയാൾ അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ ആ സംശയ രോഗത്തിനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് കാര്യമില്ല കൗൺസിലിങ്ങും മറ്റൊക്കെ ഒരു വരെ കൃത്യമായിട്ട് ചികിത്സയുണ്ടെങ്കിൽ ഒരു പരിധിവരെ എന്തു ചെയ്യാം സംശയ രോഗം വലിയ ശല്യമല്ലാതെ കുറഞ്ഞു കിട്ടാനൊക്കെ സാധ്യത ഉണ്ട് പൂർണ്ണമായിട്ട് വിട്ട് മാറിക്കോളണം എന്നൊന്നുമില്ല കുറച്ചെങ്കിലും മാറി കിട്ടിയാൽ മതി ഇന്നാ ലൈഫ് ഒരു സമാധാനമാവും അങ്ങനത്തെ ക്രൈമിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒക്കെ നല്ല ഡീസൻറ്റ് ആൾക്കാരാവും പക്ഷേ ഈ ഒരു അസുഖം കയറി കഴിഞ്ഞാൽ മക്കളെ ജീവിതം തകർന്നു പോകും